മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ അധ്യക്ഷനുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ ജീവചരിത്രം പാദമുദ്രകൾ എന്ന പേരിൽ നിങ്ങളുടെ മുൻപിൽ എത്തുന്നു എന്നുള്ളതിൽ ഞാനേറെ സന്തോഷിക്കുകയാണ്. അനന്തപുരിയെ സംബന്ധിച്ചും കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചും വിശാലമായ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചും ശ്രദ്ധേയമായ നേതൃത്വം നൽകിയിട്ടുള്ള ശ്രേഷ്ഠ പിതാവിൻ്റെ ജീവിത ദർശനം, ജീവിത സമർപ്പണം മനുഷ്യ സമൂഹത്തിൽ നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ, ഇവയെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി പാദമുദ്രകളിലൂടെ നിങ്ങളിൽ എത്തുന്നു എന്നുള്ളത് സവിശേഷകരമായ ഒരു സംഭാവനയും പന്നിയപിതാവിൻ്റെ ജീവിതത്തോടുള്ള ആദരവും പ്രചോദനം സമൂഹത്തിന് ആവശ്യമാണെന്ന വലിയ ഉൾക്കാഴ്ചയും നമുക്ക് നൽകുന്നു. ഈ മഹനീയ പ്രവർത്തനം ഏറെ ദൈവികമായും കാര്യക്ഷമമായും മുൻപോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സഭയുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഈ ഉദ്യമത്തിന് ഞാൻ നേർന്നുകൊള്ളുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ പ്രഥമ ആർച്ച് ബിഷപ്പും ആഗോള കത്തോലിക്ക സഭയിലെ പ്രഥമ കാതോലിക്ക ബാവായുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവായുടെ ജീവിതവും ദർശനവും ആസ്പദമാക്കി പാദമുദ്രകൾ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി ഫിലിം തയ്യാറാക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ലഭ്യമായ ഫോട്ടോകളും വീഡിയോ ദൃശ്യങ്ങളും പൂർത്തിണക്കിക്കൊണ്ടുള്ള ഒരു രൂപകൽപ്പനയാണ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായ ഫോട്ടോകളും വീഡിയോ ദൃശ്യങ്ങളും അയച്ചു തന്നു സഹകരിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ വേളയിൽ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ഈ ചിത്രം കണ്ട് പ്രദർശന അനുമതി നൽകുകയും ചെയ്ത മലങ്കര കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവനും പിതാവുമായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായോടും മറ്റ് എല്ലാ പിതാക്കന്മാരോടും മറ്റെല്ലാ വൈദികരോടും സിസ്റ്റേഴ്സിനോടും അൽമായ സുഹൃത്തുക്കളോടും വിശിഷ്യ മലഞ്ചെരുവിൽ കുടുംബാംഗങ്ങളോടുമുള്ള ഞങ്ങൾക്കുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചിത്രം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ കാലം ചെയ്തു.
പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്തുള്ള ഉള്ളന്നൂർ ഗ്രാമത്തിലെ മലഞ്ചെരുവിൽ കുടുംബം. ആയിരത്തി തൊള്ളായിരത്തി 1935 ഓഗസ്റ്റ് 16 തീയതി മലഞ്ചെരുവിൽ മത്തായി സാറിന്റെയും ഏലിയാമ്മയുടെയും മകനായി സിറിൽ ബസേലിയോസ് കാതോലിക്കാബാവ ജനിച്ചു. ജെയിംസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാമധേയം. തിരുവനന്തപുരം ബഥനി അതിരൂപതയിൽപ്പെട്ട പന്തളം കാരക്കാട് ദേവാലയത്തിൽ വച്ച് മാമോദീസ സ്വീകരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം മലഞ്ചെരുവിൽ വീടിനടുത്തുള്ള ഗിരിദീപം സ്കൂളിലും തുടർന്ന് മെഴുവേലി SNDP സ്കൂളിലും പൂർത്തിയാക്കി. പഠന വിഷയങ്ങളിൽ സമർത്ഥനും അതീവ ബുദ്ധിശാലിയും സതീർത്ഥ്യരുടെ സഹായിയുമായിരുന്ന ഈ ബാലൻ ഗുരുക്കന്മാരുടെയും സഹപാഠികളുടെയും സമീപവാസികളുടെയും പ്രിയങ്കരനായിരുന്നു. വൈദികനാകണമെന്ന മോഹം ഉള്ളിലൊളിപ്പിച്ച് നടന്ന ജെയിംസ് മാർവേനിയോസ് പിതാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം 1950 ജൂൺ 15 ബഥനിയിൽ ചേർന്നു. അങ്ങനെ ജെയിംസ് ബ്രദർ സിറിൽ ആയി. മാർവേനിയോസ് പിതാവ് തന്നെയാണ് സിറിൽ എന്ന നാമധേയം നിർദ്ദേശിച്ചത്. ബഥനി ആശ്രമത്തിന്റെ അന്നത്തെ ജനറലേറ്റായിരുന്ന തിരുവനന്തപുരത്തും ചെങ്ങന്നൂരും താമസിച്ച് സന്യാസത്തിന്റെ ബാലപാഠങ്ങൾ ഉൾക്കൊണ്ടു. തുടർന്ന് വിഖ്യാതമായ പൂന പേപ്പൽ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ഉന്നതമായ രീതിയിൽ ബിരുദാനന്തര ബിരുദങ്ങൾ നേടി. ആയിരത്തി തൊള്ളായിരത്തി 1960 ഒക്ടോബർ 4 പൂന പേപ്പൽ സെമിനാരിയിൽ വച്ച് അത്യുന്നത കർദിനാൾ അഗാജിയാനിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് തിരുവനന്തപുരം അതിരൂപതയിലെ വിവിധ മിഷൻ കേന്ദ്രങ്ങളിൽ വൈദിക ശുശ്രൂഷ നടത്തി. 1961 ഉപരിപഠനാർത്ഥം വിശ്വവിഖ്യാതമായ റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിലേക്ക് അദ്ദേഹം അയക്കപ്പെട്ടു. മലങ്കര കത്തോലിക്ക സഭയുടെ അനന്യതയും ആധികാരികതയും വ്യക്തമാക്കുന്ന സീറോ മലങ്കര സഭ എന്ന ഗവേഷണ പ്രബന്ധത്തെ ആധാരമാക്കി 1965 കാനോൻ നിയമത്തിൽ സ്വർണ മെഡലോടെ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഇതിനോടൊപ്പം സന്യാസ നിയമത്തിൽ ഡിപ്ലോമയും നേടി. ആഗോള കത്തോലിക്കാ സഭയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട 2 വത്തിക്കാൻ കൗൺസിലിന്റെ കാലഘട്ടമായിരുന്നു അത്. ഡോക്ടർ സിറിൽ മലഞ്ചെരുവിൽ 1965 കോട്ടയം സെമിനാരിയിൽ ദൈവശാസ്ത്ര അധ്യാപകനായി. 1970 ന്യൂയോർക്കിലുള്ള സെയിന്റ് ജോൺ സർവകലാശാലയിൽ നിന്ന് മനഃശാസ്ത്രത്തിൽ 1 റാങ്കോടെ ബിരുദാനന്തര ബിരുദം നേടി. 1972 ഫാദർ സിറിൽ ആലുവ സെയിന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലും വടവാതൂർ സെയിന്റ് തോമസ് അപ്പസ്തോലിക സെമിനാരിയിലും അധ്യാപകനായി. ഫാദർ സിറിൽ മലഞ്ചെരുവിൽ OIC ബഥനി ആശ്രമത്തിന്റെ സുപ്പീരിയർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടു.
ഈ അവസരത്തിലും അധ്യാപക വൃത്തി തുടർന്നിരുന്നു. സഭ, വിശ്വാസം എന്നിവ സംബന്ധിച്ച വിഷയങ്ങളിലെ ആധികാരിക പ്രബോധകനായും ധ്യാനഗുരുവായും ഈ കാലഘട്ടത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കോട്ടയത്തെ ബഥനി ജനറലേറ്റ് കെട്ടിട സമുച്ചയം ഈ കാലഘട്ടത്തിലെ നിർമ്മിതിയാണ്. ബഥനി ആശ്രമം വിദ്യാഭ്യാസ മേഖലയിലേക്ക് ശുശ്രൂഷ വ്യാപിപ്പിച്ചത് ഇക്കാലത്തായിരുന്നു. കോട്ടയം ഗിരിദീപം ഹൈസ്കൂൾ, മൈലപ്ര മൗണ്ട് ബഥനി ഹൈസ്കൂൾ തുടങ്ങിയവയാണ് പ്രധാനം. ആയിരത്തി തൊള്ളായിരത്തി 1978 ഒക്ടോബർ 28 ബത്തേരി രൂപത നിലവിൽ വരുന്നതിന് റോം അനുമതി നൽകി. രൂപത അധ്യക്ഷനായി സിറിൽ മലഞ്ചെരുവിലച്ചനെ റോം നിയമിച്ചു. സഭാചരിത്രത്തിൽ അത്യപൂർവവും ശ്രദ്ധേയവുമായിരുന്നു ഈ നിയമന ഉത്തരവ്. ആദ്യ നിയമന ഉത്തരവ് പുറപ്പെടുവിച്ചത് പരിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പയായിരുന്നു. ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതിനു മുൻപ് അദ്ദേഹം കാലം ചെയ്തു. തുടർന്ന് മാർപ്പാപ്പയായ പരിശുദ്ധ ജോൺ പോൾ ഒന്നാമനും സിറിലച്ചന്റെ മെത്രാൻ നിയമന ഉത്തരവ് അംഗീകരിച്ച് ഒപ്പുവച്ചെങ്കിലും അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുവാൻ നിശ്ചയിച്ചിരുന്ന ദിവസം മാർപ്പാപ്പ കാലം ചെയ്തു. തുടർന്ന് മാർപ്പാപ്പയായി അവരോധിതനായ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നിയമനങ്ങളിൽ മുൻഗണന ബത്തേരി രൂപതാ സ്ഥാപനത്തിനും സിറിലച്ചന്റെ മെത്രാൻ നിയമനത്തിനുമായിരുന്നു. അങ്ങനെ മൂന്ന് മാർപ്പാപ്പമാരുടെ അനുഗ്രഹ ആശിസുകളോടെയാണ് സിറിലച്ചൻ മെത്രാനായത്. 1978 ഡിസംബർ 21 തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രലിൽ വച്ച് റമ്പാൻ സ്ഥാനവും 28 ഡിസംബർ തിരുമൂലപുരം സെന്റ് തോമസ് ദേവാലയ അങ്കണത്തിൽ തയ്യാറാക്കിയ മാർ തിയോഫിലോസ് നഗറിൽ വച്ച് മെത്രാൻ സ്ഥാനവും സ്വീകരിച്ചു. സിറിൽ മാർ ബസേലിയോസ് എന്ന നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇതോടൊപ്പം ഐസക് മാർ യൂഹാനോൻ തിരുമേനിയും മെത്രാഭിഷേകം സ്വീകരിച്ചു. ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത മുഖ്യകാർമികനും അഭിവന്ദ്യ പൗലോസ് മാർ പീലക്സിനോസ് മെത്രാപ്പോലീത്തയും ദമാസ്കസ് അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് മുണയർ മെത്രാപ്പോലീത്തയും സഹകാർമികരുമായിരുന്നു. 1979 ഫെബ്രുവരി 2 ബത്തേരി സെയിന്റ് തോമസ് പ്രോ കത്തീഡ്രലിൽ വച്ച് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത ബത്തേരി രൂപതാധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്തു. തുടർന്ന് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നവമെത്രാന്മാർ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സന്ദർശിച്ചു. നിബിഡവനങ്ങളും തേയിലത്തോട്ടങ്ങളും കാർഷിക വിളകളും കൊണ്ട് ഹരിതാഭമാർന്ന വയനാടൻ മലമടക്കുകൾ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ടും പ്രാക്തനമായ ആദിവാസി ഗോത്ര സംസ്കാരത്തിന്റെയും അധിനിവേശ സംസ്കാരത്തിന്റെയും സങ്കര വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായ വയനാട് സാമ്രാജ്യത്വത്തിന്റെ പടയോട്ടങ്ങൾ ശബ്ദമുഖരിതമാക്കിയ ഗതകാല സ്മൃതികൾ ജൈന ദേവാലയം ഉൾപ്പെടെ പുരാതനമായ ആരാധനാലയങ്ങൾ വൈവിധ്യമാർന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ പുലരുന്ന ജനപഥങ്ങൾ കേരളത്തിൽ ആദിവാസികൾ ഏറ്റവും കൂടുതൽ പാർക്കുന്ന വയനാട് മുതലാളിത്തത്തിന്റെയും കമ്പോള സംസ്കാരത്തിന്റെയും കുടിയേറ്റ സമ്മർദ്ദത്തിന്റെയും പാർശ്വഫലങ്ങളാൽ അസ്തിത്വം ഭീഷണിയിലായ ആദിവാസികൾ സംഘടിത സമൂഹത്തിന്റെ ചൂഷണത്തിനും അടിമത്തത്തിനുമിരയായ അസംഘടിതമായ ആദിവാസി സമൂഹം
അജ്ഞതയും അലസതയും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ദുശീലങ്ങളും തീർക്കുന്ന സ്വയം കണികൾ വേറെയും. കുടിയേറ്റക്കാരുടെ ആകുലതകളും വിഹ്വലതകളും അസ്വസ്ഥപൂർണമാക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം, ഇവിടെയാണ് ബത്തേരി രൂപതയുടെ സിരാകേന്ദ്രം സ്ഥാപിതമാകുന്നതും അജപാലന ശുശ്രൂഷയ്ക്കായി ബസേലിയോസ് പിതാവ് നിയോഗിതനാവുന്നതും. പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുണ്ടായിരുന്ന സാൻ ജോസ് വില്ലയായിരുന്നു ആദ്യ ബിഷപ്പ് ഹൗസ്. അതിനോട് ചേർന്നുള്ള ചെറിയ ദേവാലയമായിരുന്നു ഭദ്രാസന ദേവാലയം. അൽവേർണ ആശ്രമമായിരുന്നു ആദ്യ സെമിനാരിയായി ഉപയോഗിച്ചിരുന്നത്. തിരുവല്ല രൂപതയുടെ വടക്കൻ ഭാഗം വിഭജിച്ചാണ് ബത്തേരി രൂപത രൂപീകരിച്ചത്. കേരളത്തിലെ അന്നത്തെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളും കർണാടകത്തിലെ മൈസൂർ, മാണ്ഡ്യ, കൂർഗ്, ഹസൻ, ചിക്മഗളൂർ, സൗത്ത് കാനറ, ഷിമോഗ ജില്ലകളും തമിഴ്നാട്ടിലെ നീലഗിരിയും ഉൾപ്പെടുന്നതാണ് ബത്തേരി രൂപതയുടെ അജപാലന പ്രദേശങ്ങൾ. അതിവിസ്തൃതമായ ഭൂപ്രദേശം, മൂന്ന് ഭാഷകൾ, ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും സാമൂഹികമായും വ്യത്യസ്ത ആഭിമുഖ്യങ്ങളിലും പശ്ചാത്തലങ്ങളിലും പുലരുന്ന ജനങ്ങൾ, രണ്ട് ബഥരി ആശ്രമ വൈദികർ ഉൾപ്പെടെ 20 വൈദികർ, 30 ബഥനി സന്യാസിനികൾ, 43 ഇടവക കേന്ദ്രങ്ങളിലായി ഏകദേശം 8500 വിശ്വാസികൾ, 17 വൈദിക വിദ്യാർത്ഥികൾ, 2 UP സ്കൂൾ, 2 LP സ്കൂൾ, 1 നഴ്സറി സ്കൂൾ എന്നിവയാണ് ബത്തേരി രൂപതയ്ക്ക് പ്രാരംഭകാലത്തുണ്ടായിരുന്നത്. സഭാത്മകമായ കെട്ടുപണിയിലും വിശാല മനുഷ്യ സമൂഹത്തിന്റെ സമഗ്ര പുരോഗതിയിലും അജപാലന ദൗത്യ നിർവഹണത്തിന്റെ സമസ്ത മേഖലകളിലും പിതാവിന്റെ ദർശന വ്യക്തതയും സംഘാടക സംവിധാന മികവും വ്യക്തമായ കാലഘട്ടമാണിത്. അധികാര വികേന്ദ്രീകരണത്തിലൂടെ പിതാവ് നൽകിയ നേതൃത്വം വൈദികരുടെയും അൽമായരുടെയും പൂർണ്ണ പിന്തുണയ്ക്കും അർപ്പണ മനോഭാവത്തോടുകൂടിയ പ്രവർത്തനത്തിനും ഇടയാക്കി. സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നതിക്കുവേണ്ടി പ്രവർത്തന സ്വാതന്ത്ര്യം വൈദികർക്ക് അനുവദിച്ചു. ഇത് ബത്തേരി രൂപതയുടെ പ്രേഷിത പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ സംരംഭങ്ങൾക്കും നൂതനമായ ഭാവവും അസാധാരണമായ വേഗവും നൽകി. തന്റെ രൂപത അതിർത്തിക്കുള്ളിൽ ഉൾപ്പെടുന്ന സകല മനുഷ്യരും ജാതിമത ഭേദമന്യേ തന്റെ അജപാലന ശുശ്രൂഷയിൽ ഉൾപ്പെടേണ്ടവരാണെന്ന ബോധ്യം പിതാവിനുണ്ടായിരുന്നു. സഭയുടെ ശുശ്രൂഷയ്ക്ക് അർത്ഥവും പൂർണ്ണതയും ലഭ്യമാകണമെങ്കിൽ ശുശ്രൂഷയുടെ സത്ഫലങ്ങൾ സമൂഹത്തിനൊന്നടങ്കം അനുഭവവേദ്യമാകണം. മനുഷ്യജീവിതത്തെ ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം എന്ന് വേർതിരിച്ച് കാണാതെ പരസ്പര പൂരകമായ അവസ്ഥകളായി മനസ്സിലാക്കി ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതം സമ്പന്നമാകണമെങ്കിൽ അവന്റെ ഭൗതിക ജീവിത സാഹചര്യവും സഹജീവികളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടണമെന്ന് പിതാവ് വിശ്വസിച്ചു. അവഗണിക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആദിവാസികളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അണിനിരത്തുന്നതിനും പുരോഗതിയുടെ പാതയിൽ മുന്നേറുവാൻ സജ്ജരാക്കുന്നതിനുമായി ബോധവൽക്കരണ പരിപാടികളും നൂതനമായ വികസന സങ്കേതങ്ങളും ആവിഷ്കരിച്ചു. ജീവിത സന്ധാരണത്തിനായി തന്റെ മുമ്പിൽ നീട്ടിയ കരങ്ങളിൽ അന്നന്നേക്കുള്ള അന്നം നൽകാതെ ജീവിത സന്ധാരണത്തിനുള്ള മാർഗങ്ങൾ അഭ്യസിപ്പിച്ച് സ്വയം പര്യാപ്തമാക്കി. ഓണം, ക്രിസ്മസ്, ഉയർപ്പ് തിരുനാൾ, നാമഹേതുക തിരുനാൾ തുടങ്ങിയ ആഘോഷവേളകളിൽ
നിസ്വരായ സാധാരണക്കാരെയും ആദിവാസികളെയും അതിഥികളായി ക്ഷണിച്ച് സൽക്കരിച്ച് അംഗീകരിച്ചു. നിരക്ഷരരും നിരാലംബരുമായ ജനസമൂഹത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ബത്തേരി രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ശ്രേയസിന് രൂപം നൽകി. നാളത്തുവരെയും ഭാരതത്തിൽ ഒരു കത്തോലിക്ക രൂപതയും പരീക്ഷിക്കാത്ത വിധത്തിൽ നൂതനമായൊരു വികസന പ്രക്രിയയ്ക്ക് ശ്രേയസിലൂടെ തുടക്കം കുറിച്ചു. ഗ്രാമങ്ങളിൽ പ്രാദേശിക വികസന സമിതികൾ രൂപീകരിക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങൾ തന്നെ കണ്ടെത്തുകയും അവ നിറവേറ്റുന്നതിനാവശ്യമായ കർമ്മപരിപാടികൾ അവർ തന്നെ ആവിഷ്കരിക്കുകയും അതിനാവശ്യമായ ധനാഗമ മാർഗങ്ങൾ അവർ തന്നെ കണ്ടെത്തുകയും ചെയ്യുന്ന ജനകീയ പങ്കാളിത്ത മുന്നേറ്റത്തിന് ശ്രേയസിലൂടെ പിതാവ് പരിശീലനവും നേതൃത്വവും നൽകി. ജനകീയ ആസൂത്രണം ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കിയത് ബത്തേരി രൂപതയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1994 ഒക്ടോബർ 10 അഭിവന്ദ്യ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തു. കബറടക്ക ശുശ്രൂഷയ്ക്ക് സിറിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗ്രിഗോറിയോസ് പിതാവിന്റെ ദേഹവിയോഗത്തോടുകൂടി മലങ്കര കത്തോലിക്കാ സഭയിലെ സീനിയർ മെത്രാപ്പോലീത്ത സിറിൽ മാർ ബെസേലിയോസ് മലങ്കര കത്തോലിക്കാ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റു. 1995 നവംബർ 29 സിറിൽ മാർ ബെസേലിയോസ് തിരുമേനിയെ മലങ്കര കത്തോലിക്കാ സഭയുടെ അധ്യക്ഷനും തിരുവനന്തപുരം അതിരൂപതയുടെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പുമായി പരിശുദ്ധ മാർപ്പാപ്പ നിയമിച്ചു. പതിനേഴ് വർഷക്കാലം ബത്തേരി രൂപതയുടെ ശ്രേഷ്ഠാചാര്യത്വം വഹിച്ച പിതാവ് കർമ്മപഥങ്ങളിലെ ദർശന വ്യക്തത കൊണ്ടും നിസ്വാർത്ഥവും ക്രമബദ്ധവുമായ ആസൂത്രണ പാടവം കൊണ്ടും ആ കാലഘട്ടം അവിസ്മരണീയമാക്കി. ധർമ്മപീഠം അരമന,
ഗുരുകുലം സെമിനാരി, യുവജനങ്ങൾക്കായി പ്രതീക്ഷ യൂത്ത് സെന്റർ, മതബോധന കേന്ദ്രമായ സ്രോതസ്, വൈദിക മന്ദിരമായ സന്നിധാനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ നൂതന അധ്യായം രചിച്ച ശ്രേയസ് തുടങ്ങിയ നിരവധി മന്ദിരങ്ങളും സങ്കേതങ്ങളും പണിതുയർത്തി. നൂറ്റിയെട്ട് ഇടവകകളും 72 വൈദികരും 185 സന്യാസിനികളും 92 വൈദിക വിദ്യാർത്ഥികളുമായി ബത്തേരി രൂപത വളർന്നുകഴിഞ്ഞു. പട്ടണങ്ങളിലെ വിദ്യാർത്ഥികൾക്കു ലഭിക്കുന്ന ആധുനിക പഠന സമ്പ്രദായങ്ങളും സാഹചര്യങ്ങളും നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാരുടെ മക്കൾക്കും ലഭിക്കണമെന്ന ദർശനത്തോടെയാണ് പിതാവ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. ബത്തേരി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഉൾപ്പെടെ 58 സ്കൂളുകൾ. പുൽപ്പള്ളിയിലെ പഴശ്ശിരാജ കോളേജ്, 2 സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം 17 വർഷക്കാലത്തെ വികസന പട്ടികയിൽ ഉൾപ്പെടും. ബഥനി ആശ്രമ വൈദികരുടെയും മേരിമക്കൾ സന്യാസിനി സമൂഹത്തിന്റെയും ബഥനി സന്യാസിനി സമൂഹത്തിന്റെയും നിർലോഭമായ പിന്തുണയും സഹകരണവും പിതാവിന്റെ പ്രവർത്തന മേഖല സമ്പുഷ്ടമാക്കുവാൻ സഹായിച്ചു. ശ്രേയസിന്റെ പ്രവർത്തന ഫലമായി നിരവധിയായ സ്വാശ്രയ സംഘങ്ങൾ, സ്ത്രീശാക്തീകരണ പരിപാടികൾ, 4,000-ലധികം പുതിയ ഭവനങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവ രൂപം കൊണ്ടു. Thank you.
പ്രത്യേകം ആസൂത്രണം ചെയ്ത ആദിവാസി ക്ഷേമ പദ്ധതികൾ ആദിവാസി മേഖലയിലെ സമഗ്ര പുരോഗതിക്ക് വഴിയൊരുക്കി. പാർപ്പിടം, വസ്ത്രം, വിദ്യാഭ്യാസം, ശുചിത്വബോധം, ആരോഗ്യപരിപാലനം, ഉപജീവനത്തിനുള്ള ഉപാധികൾ തുടങ്ങിയ മേഖലകളിൽ ആദിവാസി സമൂഹം കൈവരിച്ച പുരോഗതി ആശ്ചര്യജനകമാണ്. ജനകീയ പങ്കാളിത്ത വികസന പ്രക്രിയയിലൂടെ ഭൗതിക വളർച്ചയിൽ ഏറെ അഭിവൃദ്ധി നേടിയ ബത്തേരി സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മതമൈത്രിയുടെയും ഏറെ പാഠങ്ങൾ ബസേലിയോസ് പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ടു. പുതിയ നിയോഗം ഏറ്റുവാങ്ങി 1995 ഡിസംബർ 12 തീയതി ബത്തേരിയോട് ഔദ്യോഗികമായി വിട ചൊല്ലുമ്പോൾ വികസന മന്ത്രം കേട്ടുണർന്ന ഒരു ജനസഞ്ചയം തന്നെയാണ് നിത്യസ്മാരകങ്ങൾ.